സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുകയെന്ന ആഹ്വാനമുയർത്തി സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക, കൺസെഷന് മാനദണ്ഡം നിശ്ചയിക്കുക, ഡീസലിന് ഏർപ്പെടുത്തിയ അധിക സെസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം February 29 കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും കളക്ടറേറ്റ് പടിക്കൽ ബസ് ഉടമകൾ മാർച്ചും ധർണയും നടത്തി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക, കൺസെഷന് മാനദണ്ഡം നിശ്ചയിക്കുക, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ പുതുക്കി നൽകുക, KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും ഒരുപോലെ സംരക്ഷിക്കാൻ ഗതാഗത നയം രൂപീകരിക്കുക, ബസ് ഉടമകൾക്ക് ക്യാമറ സർക്കാർ സൗജന്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നെൽസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സർവീസ് സെക്ടറിലുള്ള ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ മാറിയ കാലഘട്ടത്തിൽ ഇതൊരു വ്യവസായമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. തൃക്കാക്കര മുനിസിപ്പൽ വൈസ് ചെയർമാൻ AA ഇബ്രാഹിംകുട്ടി മുഖ്യാതിഥിയായിരുന്നു. DCC സെക്രട്ടറി സേവ്യർ തായങ്കേരി, നൌഷാദ് പള്ളച്ചി, KK ഇബ്രാഹിംകുട്ടി, MS അനിൽകുമാർ, മുരളീധരൻ, ജോയി ജോസഫ്, KA പ്രഭാകരൻ, ജോജി എടാട്ടിൽ, BO ഡേവിസ്, അനിൽകുമാർ, രാമപടിയാർ, നവാസ്, AA അബ്ദുൾ അസീസ്, PBOA സെക്രട്ടറി KB സുനീർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് കാലങ്ങളായിട്ട് നമ്മൾ നിവേദനം കൊടുത്തിട്ടു. സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുകയും ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കമ്മീഷൻ വിദ്യാർത്ഥികളുടെ ചാർജ് 5 രൂപയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിൽ സമർപ്പിച്ചിട്ടും നാളിതുവരെ അത് നടപ്പിലാക്കാതെ പുതിയ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്വർണം മണപ്പുറം ലോക്കറിൽ വയ്ക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ, എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.